മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറുകയാണ് ബ്ലെസ്സി ഒരുക്കിയ ആടുജീവിതം. ഇന്നലെ റിലീസായ ഈ സിനിമ കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, മലയാള സിനിമയിൽ ഇന്നേ വരെ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ചിത്രം. മരുഭൂമിയിലെ മസ്രയിൽ പെട്ടുപോയ നജീബിനെ മാത്രമേ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞുള്ളൂ. പൃഥ്വിരാജ് എന്ന നടനെ കണ്ടതേയില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത്. വർഷങ്ങളോളം പൃഥ്വിരാജും ബ്ലെസ്സിയും നടത്തിയ കഠിനമായ ആ അധ്വാനം ഫലം കണ്ടിരിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും മികച്ച ആദ്യ ദിന കളക്ഷനും ആടുജീവിതം സ്വന്തമാക്കി കഴിഞ്ഞു. ഏറെ നാളുകൾ, ഏറെ വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ചിത്രം കാണാൻ മലയാളികളും ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിന് ശുഭകരമായ ഒരു അവസാനമുണ്ടായിരിക്കുന്നു. ആടുജീവിതത്തെക്കുറിച്ച് ഒരൊറ്റ മോശം റിവ്യൂ പോലും ഇതുവരെ വന്നിട്ടില്ല. റിവ്യൂ പറഞ്ഞ് സിനിമയെ നശിപ്പിക്കുന്ന ആളാണ് അശ്വന്ത് കോക്ക് എന്ന് ചില സിനിമാക്കാരെ താങ്ങി നിൽക്കുന്നവർ പറഞ്ഞിരുന്നു. ബാന്ദ്രയും തങ്കമണിയുമൊക്കെ അങ്ങനെ തകർന്നുപോയ സിനിമകളാണത്രേ. റിവ്യൂവിൽ എത്ര നല്ലത് വന്നാലും മലയാളികൾ ബാന്ദ്രയും തങ്കമണിയുമൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് ഹിറ്റാക്കുമെന്ന് സാമാന്യ ബോധമുള്ള ആരും ചിന്തിക്കില്ല. ഇന്നലെ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ പോസ്റ്റിൽ ഒരൊറ്റ ഡിസ്ലേക്ക് പോലും ഇല്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ആടുജീവിതം മലയാളികൾ മൊത്തം ഏറ്റെടുത്ത സിനിമ തന്നെയാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പക്ഷേ ചില റിപ്പോർട്ടൊരു വിവാദവുമായി വരുന്നുണ്ട്. ആടുജീവിതം പോലെ അതിൽ നജീബ് ആകാൻ വേണ്ടി പൃഥ്വിരാജ് എടുത്ത തയ്യാറെടുപ്പ് പോലെ വേറൊരു നടനും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ കണ്ട് വിജയിപ്പിക്കണം എന്നാണ് അവർ പറയുന്നത്. ബോക്സ് ഓഫീസിൽ ഒരു നനഞ്ഞ പടക്കമായി മാറിയ സ്വതന്ത്ര വീർ സവർക്കർ എന്ന സിനിമയെക്കുറിച്ചാണ് അവർ ഈ പറയുന്നത്. വലിയ ആഘോഷങ്ങളോടെയാണ് സംഘപരിവാർ ആചാര്യൻ വി ഡി സവർക്കറുടെ ബയോപിക് തിയേറ്ററിൽ റിലീസായത്. എന്നാൽ റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടി പോലും കടക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ 29 ലക്ഷമാണ് ചിത്രം നേടിയതെന്നാണ് കണക്കുകൾ പറയുന്നത്. വി ഡി സവർക്കറെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്കും തെറ്റായ പ്രചാരണങ്ങൾക്കുമുള്ള മറുപടിയായിരിക്കും തൻ്റെ ചിത്രമെന്നാണ് സംവിധായകൻ കൂടിയായ ബോളിവുഡ് താരം രൺദീപ് ഹൂഡ പറഞ്ഞിരുന്നത്. ജനം വലിയ തോതിൽ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹൂഡയുടെ ആദ്യ സംവിധാന ചിത്രം കൂടിയായ വീർ സവർക്കർ മാർച്ച് 22 തിയേറ്ററിലെത്തിയത്. ഹൂഡ തന്നെയാണ് ചിത്രത്തിൽ സവർക്കറുടെ വേഷത്തിൽ എത്തുന്നത്. ഇപ്പോൾ സംഘപരിവാർ അനുകൂലികൾ പറയുന്നത് കഥാപരിസരം മാത്രമേ മാറുന്നുള്ളൂ, ഈ സിനിമയും അതിജീവനത്തിൻ്റെ കഥ തന്നെയാണ് പറയുന്നത് എന്നാണ്. ആടുജീവിതത്തിന് വേണ്ടി നായകൻ ഭാരം കുറച്ച പോലെ ഈ സിനിമയ്ക്ക് വേണ്ടിയും ഏതാണ്ട് 30 കിലോയോളം ഭാരം ഹൂഡ കുറച്ചതായി അവർ പറയുന്നുണ്ട്. മരുഭൂമിയിലെ മസറ എന്ന തടവറയിൽ നിന്ന് നജീബ് രക്ഷപ്പെടുന്നത് പോലെയാണ് ബ്രിട്ടീഷുകാരുടെ ജയിലിൽ നിന്ന് സവർക്കർ രക്ഷപ്പെടുന്നത്. എല്ലാവരും അതുകൂടി തിയേറ്ററിൽ പോയി കണ്ട് വിലയിരുത്തുക എന്നാണ് അവർ പറയുന്നത്. സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണ് നജീബിൻ്റേത്. എന്നാൽ നിരന്തരമായി മാപ്പ് എഴുതി കൊടുത്താണ് സവർക്കർ ജയിൽ മോചിതനായത് എന്നാണ് പറയുന്നത്. അത് രണ്ടും എങ്ങനെയാണ് ഒരേ കഥയാവുന്നത്? വീർ സവർക്കർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മ എന്ന് വിളിച്ചത് മഹാകവി ടാഗോറായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന പേര് വിളിച്ചത് ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് സംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസായിരുന്നു. അബ്ദുൾ കലാം ആസാദിനെ മൗലാനയെന്നും വല്ലഭായ് പട്ടേലിനെ സർദാർ എന്നും വിളിച്ചത് ഗാന്ധിജിയായിരുന്നു. വിനായക് ദാമോദർ സവർക്കറെ ആരാണ് വീർ എന്ന് പുകഴ്ത്തിയത്? 1926 പുറത്തിറങ്ങിയ ദാമോദർ സവർക്കറിൻ്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥമാണ് ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ. ചിത്രഗുപ്ത എന്നൊരാളാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിലാണ് ആദ്യമായി സവർക്കറിനെ വീർ സവർക്കർ എന്ന് പറയുന്നത്. ഈ സവർക്കർ കൃതികളുടെ പ്രസാധകർ 1987 ഈ പുസ്തകത്തിൻ്റെ 2nd പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ ആമുഖത്തിൽ പ്രസാധകനായ രവീന്ദ്ര രാംദാസ് പറയുന്നത് ചിത്രഗുപ്ത എന്നയാൾ മറ്റാരുമായിരുന്നില്ല, അത് സവർക്കർ തന്നെയായിരുന്നു എന്നാണ്. അതായത് വീർ എന്നത് പുള്ളി സ്വയം ചാർത്തി കൊടുത്ത ഒരു പേര് മാത്രമാണ്.